Yo, what's up guys, I'm Sadiq here. Welcome back to my channel, Unboxing Dude guys. So, welcome to the new video. So, this is what we're going to do. We have a lot of money. ഇവിടെ വേറെ സബ്വൂഫറി ഈവൻ ഞാൻ കാല് വെക്കുന്ന ഇതുവരെ കാല് വെക്കുന്ന അവിടെ വരെ സബ്വൂഫേഴ്സാണ്. സോ എന്റെ ഉള്ളിലെ ഏറ്റവും വലിയ സബ്വൂഫറാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ വേറൊരു നമ്മളെ കല്യാണപ്പുറയിലെ വെക്കുന്നത് അത് പുറത്ത് ഡ്യൂട്ടി ഇരിക്കാൻ വേണ്ടി. സോ ഇവര് ഇതിപ്പോ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്, ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കണം. അങ്ങനത്തെ എല്ലാ സാധനം ഒന്ന് കണക്ട് ചെയ്തൊന്ന് ഉഷാറാക്കണം. അതുപോലെ നമ്മളെ ഐപാഡ് ഈ സിസ്റ്റത്തിലെ കണക്ട് ചെയ്യണം. പിന്നെ നമ്മളെ ലാപ്ടോപ്പ് ഇതാക്കണം, ഡെൽ എക്സ്പീരിയൻസിന്റെ. സോ ഇത് നമ്മളെ വേറെ മോണിറ്ററിലെ കണക്ട് ചെയ്യണം. സോ ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ. ഒരു ഇതെല്ലാം മോണിറ്റർ ഉണ്ട്. ഓക്കെ, സോ എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതൊക്കെ സെറ്റ് ആക്കണ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്കൂടെ ഒരു കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ആക്കണത്. നമ്മൾ സ്റ്റിയറിംഗ് വീൽ കഴിച്ചു മാറ്റണം, എല്ലാ സാധനവും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അൺബോക്സിംഗ് ഡ്യൂഡ് ഇപ്പൊ ഷട്ട് ഡൗൺ ചെയ്യാണ് ഗൈസ്. ഓക്കെ, ഈ ഒരു സംഭവം ഷട്ട് ഡൗൺ ചെയ്ത് ഗതപ്പോ ആരംഭിക്കാൻ പോവാണ് നമ്മുടെ കലാപരിപാടികളിൽ. എനിക്കിത് കാണുമ്പോഴാണ് പേടി ഗൈസ്. ഓ, ഇവിടെ മൊത്തം വയറിന്റെ സംസ്ഥാന സമ്മേളനമാണ്. സോ ഇതൊക്കെ ഊരി കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നുള്ള ഒരു ടെൻഷനാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു വയറ് അല്ല, ഒരു വയറ് അങ്ങോട്ടോ അങ്ങോട്ടോ എന്തോന്ന് കരിഞ്ഞു മണക്കണ്ടല്ലോ അല്ലേ. എല്ലാരും ഓൺലൈൻ ക്ലാസ്സിന് പിന്നല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരോ ക്ലാസ് നോക്കണം, ഓരോരോ അറ്റൻഡ് ചെയ്യണം. എനിക്കാരും ഓൺലൈൻ ക്ലാസ്സിന്റെ കഷ്ടപ്പെടാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കണ്ടതാണ്. സോ അവർക്ക് വേണ്ടി ഒരു കിടക്കാച്ച ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തണം. ഇതിന്റെ പേരെന്താ, ഈ ഫ്രണ്ട് ആപ്പ് എന്നാണ്. ഇത് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ഇൻഫോർമേറ്റീവ് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ ക്ലാസ്സും, ഐ മീൻ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ഇതിൽ വീഡിയോ ആയിട്ട് കാണാൻ കഴിയും. ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് അത് ഇരിക്കുന്ന പോലെ റിയലിസ്റ്റിക് ആയി അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അത് മാത്രമല്ല, ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ നോട്ട് ഉണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു ക്ലാസ്, ഐ മീൻ ഡൗട്ട് ഒക്കെ കുറെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള ഒരു സെക്ഷൻ, അതിനായിട്ടൊരു എന്താ ക്ലിയർ ചെയ്യുന്ന വീഡിയോസ് വരെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, മെയിൻ ആയിട്ട് തീം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ട് എപ്പം വേണമെങ്കിലും പഠിക്കാൻ കഴിയും. എവിടുന്ന് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ജസ്റ്റ് ഓപ്പൺ ആക്കുക, സ്റ്റഡി. അപ്പൊ താല്പര്യമുള്ളതൊക്കെ ലിങ്ക് താഴത്തിന്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡെമോസും കാര്യങ്ങളൊക്കെ കാണാം. അത് കണ്ടതിന് ശേഷം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. അത് മാത്രമല്ല, അതിലൊരു കോഡ് കിട്ടും ഡെമോസ് കഴിഞ്ഞാൽ. ആ കോഡ് നിങ്ങൾ എന്റെ വീഡിയോ താഴത്ത് വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10k2 ഈ കമന്റ് ചെയ്യുന്നതിന് കോഡാട്ടോ, ഒരു 1 2 3 എന്ന് പറഞ്ഞ കോഡുണ്ടാവും. സോ ഞാൻ എക്സാമ്പിൾ വരാം. സോ ആ സാധനം താഴത്ത് നിന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന രണ്ട് ആൾക്കാർക്ക് 10,000 രൂപയുടെ ഫോൺ വീതം കൊടുക്കും. ഓക്കെ, അവർ പറഞ്ഞതാണ്. സോ നിങ്ങളോട് പറഞ്ഞത്, സോ രണ്ട് ഫോൺ ഗിവ് വരുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റിൽ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ആക്കുക, ആ ഒരു കോഡ് എടുക്കുക, എന്റെ താഴത്ത് കമന്റ് ചെയ്യുക. നാളെ തന്നെ ഞാൻ അതിന്റെ വിന്നർ പറയണമായിരിക്കും നാളത്തെ വീഡിയോ. സോ ആൾസോ 3 പേർക്ക് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടി വേറൊന്നല്ല, ആ ഡെമോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോഡ് ഉണ്ടോ അത് ജസ്റ്റ് കമന്റ് ചെയ്യുക, അത്ര മാത്രം മതി. ഗോ ഗൈസ്, അപ്പൊ ഇത് നമുക്ക് കൊണ്ട് എടുക്കാം. ഇങ്ങനത്തെ കുറെ സംഭവം എടുത്ത് ഒഴിവാക്കാണ്ട് ഉണ്ടല്ലേ, ഇതും ഇതും വേറെ രണ്ട് സംഭവത്തിന്റെ ഇത് വേറെ. നമുക്ക് എപ്പോഴും 4K മോണിറ്റർ ആയിരിക്കും. നടുവിൽ 4K മോണിറ്റർ. സോ നടുവിൽ നമുക്ക് ഈ ഒരു മോണിറ്റർ വെക്കാം. തിരക്കാതെ നമ്മൾ ഇതാക്കുന്ന കീബോർഡ് മൗസ്, ഈ രണ്ട് മൗസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, രണ്ട് മൗസ് യൂസ് ചെയ്യുന്നുണ്ട്. ഗതപ്പോ നമുക്ക് ഈ ഒരു സംഭവം ഇല്ലേ, ഈ CPU നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാം. മുടിഞ്ഞ കാണാട്ടോ, CPU നല്ല കാണാണ് ഗൈസ്. ഓക്കെ, നമ്മളെ ക്ലീനിങ് പ്രോസസ് നമ്മളെ ഡ്യൂട്ടിയാണ് എപ്പോഴും ചെയ്യാറ്, ഡ്യൂട്ടി പ്രൊഫഷണൽ ആയിട്ട് അത് ചെയ്യുന്നതാണ്. അല്ലേ ഞാൻ അപ്പൊ നമ്മള് സാംസങ് കുട്ടനെ നല്ല ഓക്കെ, ഇത് നമ്മൾ എല്ലാ ഈ മോണിറ്ററും കഴിയും. അത് മാത്രം കഴിയാത്ത, അത് ഇതൊന്നും ചെയ്യില്ല. ഇത് പറഞ്ഞാല് നമുക്ക് ചിരിക്കാനും കഴിയില്ല, ഒന്നും ചെയ്യില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് സാംസങ് എങ്ങനെ വെച്ചാലാണ് റെഡി ആവാൻ നോക്കണം. ഓക്കെ, ഇതിലിപ്പോ ഏത് നടുവിൽ വെച്ചാണ് ഒരു പെർഫെക്റ്റ് ഒരു ലുക്ക് കിട്ടാന്ന് മനസ്സിലായില്ല. ലോ എങ്ങനെ വെച്ചാലാണ് ഒരു ലുക്ക് കിട്ടാൻ മനസ്സിലായില്ല. ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ളതേ, കർവ് ആയിട്ടുള്ള, അത് കർവ്ഡ് ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടി ഒരു ഇത് മിനിമം ബസിൽസ് ആയിരുന്നേ. ഇതാ ഇത് മാത്രം നമ്മളെ കൂട്ടത്തിൽ ബസിൽസ് കൂടുതലുണ്ട്. അപ്പൊ എങ്ങനെ വെച്ചാലാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. ഏ കുഴപ്പമില്ലല്ലോ,
അപ്പൊ നമ്മള് ഗെയിം കളിക്കുന്ന നടുവിലാണ് വെക്കുന്ന അപ്പൊ സ്റ്റിയറിങ് കാരണം നമ്മൾ ഈ മോണിറ്ററിൽ യൂസ് ചെയ്യുന്നത് ഈ മോണിറ്ററില് ഈ മോണിറ്ററിൽ ചെറിയൊരു ചെരിവുണ്ടോ ഇത് ഇതാണ് കറക്റ്റ് അല്ലാത്ത സാംസങ് ഏകദേശം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പക്ഷെ അത് കുഴപ്പമില്ല ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ അത്ര കുഴപ്പമില്ല അടുത്തൊരു കൺഫ്യൂഷൻ ഏത് സൗണ്ട് ബാർ ആണ് ഇതിലേക്ക് വെക്കാന്നാണ് അതായത് എന്തെങ്കിലും ഇപ്പൊ രണ്ട് സൗണ്ട് ബാർ ഉണ്ട് ഒന്ന് അതാണുള്ളത് ഓക്കെ ഒന്ന് അതിന്റെ ഒന്ന് ഇതിന്റെ ഡോൾബി അറ്റ്മോസ്ഫിയർ ഇത് വെക്കാം ഇത് ഡോൾബി അറ്റ്മോസ് ആണ് പിന്നെ എന്റെ താഴത്തുന്നുണ്ട് വലിയ സംഭവം അവിടെ തന്നെ നിന്നോട്ടെ അതെടുത്ത് ആ സീനാണ് കേസ് ഓക്കെ അപ്പൊ ഏതാ വെക്ക വലുത് വെച്ചോ ഏതാ രണ്ടെണ്ണം കൂടി വെക്കാ രണ്ടെണ്ണം കൂടി വെക്കാൻ പറ്റില്ല പറ്റില്ല വെച്ച ഏതാ നല്ലത് നോക്കാം പോകെ ഇത് പൊള്ളിയാണ് ഈ സംഭവം ഇത് നോക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല കറക്റ്റ് ആണ് നിക്കണം വൈബ്രേഷൻ ഒക്കെ വന്നാ പോയി പോരു ചേരുന്നുണ്ടടി ഒന്ന് ദൂരത്തെ നോക്കിയൊക്കെ നമുക്ക് ഐപാഡ് അതുപോലെ തന്നെ വി ആർ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവം ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം മൂന്ന് മോണിറ്റർ ആയപ്പോ എടുക്കാച്ചാലോ ഞാളെ നല്ല റിസൾട്ട് ഉണ്ട് കാണാൻ ഇനിയിപ്പോ അത് മൊത്തം സെറ്റ് ചെയ്യണം അപ്പൊ പിന്നില്ലേ കൊറേ കണക്ടേഴ്സിന്റെ ആവശ്യമുണ്ട് അതൊന്നും ഇപ്പൊ ഇന്നിപ്പോ ഇടയില്ല ഓരോരോ കണക്ടർ 5000-10000 എന്തത് 24000 ഗൈസ് കണക്ടേഴ്സിന് ജസ്റ്റ് കണക്ടർ മാത്രമാണ് ഞാൻ കണക്ടർ ഉണ്ടാക്കണ ഒരു കമ്പനി ഞാൻ 24000 ഒരു കണക്ടർ ഗൈസ് ഒരു കണക്ടർ ദാറ്റ്സ് ഇൻസെയിൻ ബ്രോ നടുവത്തെ മോണിറ്റർ നമുക്ക് ഡിസ്പ്ലേ പോർട്ട് കണക്ട് ചെയ്യാം കുറെ കണക്ഷൻ ഉണ്ട് നടുവത്തെ ഡിസ്പ്ലേ പോർട്ട് കണക്ട് ചെയ്യാം ഓക്കെ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക അപ്പൊ ഏകദേശം റെഡി ആയിട്ടോ പിന്നെ നമുക്ക് ഒരു പണി കിട്ടി എന്താ വെച്ചാൽ ആ മോണിറ്റർ ഇപ്പൊ വർക്ക് ചെയ്യൂല ആ മോണിറ്റർ വർക്ക് ആണെങ്കിൽ നമുക്ക് HDMI എന്താ പറയാ എക്സ്പെൻഷൻ കേബിൾ വയർ ഇവിടെ വരെ എത്തില്ല നമ്മുടെ CPU കൂടാണ് CPU വയർ അവിടെ വരെ എത്തില്ല സോ അത് ഇനി എന്തായാലും നാളെ പോയി വാങ്ങണം അപ്പൊ ഇനി നമുക്ക് ഇതുകൊണ്ട് കഴിക്കുക ഈ ഒരു സംഭവത്തിൽ നമ്മൾ സ്പെഷ്യലി വേറൊരു സാധനം മീഡിയുണ്ട് ഗൈസ് അതായത് ഒരു ചെയർ ഒരു കാറിന്റെ ചെയർ ബുക്ക് ചെയ്യും എന്നിട്ട് അതിൽ ഇത് വെച്ചിട്ട് ശരിക്കും നമ്മൾ ഈ മോളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ കളിക്കുക അതേമാതിരി സെറ്റ് ചെയ്യണം പക്ഷെ ഇത് നമ്മൾ ആ ഒരു ചെയറിൽ ഇരുന്നിട്ട് ഇതിന്റെ ആക്സിഡന്റ് ചവിട്ടും നമ്മളെ ചെയർ ബാക്കോട്ട് പോയി പോകും അതുകൊണ്ടാണ് ഇക്ക ഇത് വെച്ചത് എനിക്ക് കാലെത്തുന്നില്ല ഒരു കുറവേ ഉള്ളൂ ശരിക്കും അത്രയും സാധനങ്ങൾ വാങ്ങിയില്ല പിന്നെ എന്തൊരു ചെയർ നമുക്ക് അവിടെ പോയിട്ട് മേടിക്കാം പുതിയ വീട്ടില് ഫുൾ എന്റെ ബാക്കിൽ എന്റെ പൊന്നോ ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടു കേട്ടോ ഞാൻ മൊത്തം വയറിന്റെ ഒരു തൃശ്ശൂർ പൂരാണ് സോ ഇത് നമ്മളെ പെഡലിലേക്കുള്ള വയർ ഇത് നമുക്ക് ഊരണം അപ്പൊ ഇത് മൊത്തം ഗിയറ് ക്ലച്ച് ഹെഡ്സെറ്റ് എന്നിട്ട് ഈ ഒരു ടേബിൾ മൊത്തം ക്ലീൻ ആക്കാം തൽക്കാലം നമുക്കത് ഫ്ലോറിൽ നോക്കാം ാണ് നിക്കട്ടെ കുഞ്ഞോ ടൈം ഇവിടെ വേറെ പണിയിലാട്ടോ രാസി ഭയങ്കര വൃത്തിയാക്കലാണ് ക്ലീനിങ്ങിലാണ് ഒറ്റക്കണ്ടൊക്കെ അടിച്ച് കാണിച്ചു എന്തായി ചെയ്യണ മുത്ത കാക്കന്റെ ബൂഫറാണ് മുത്ത കാക്കന്റെ ബൂഫർ എന്താ ചെയ്യണ മുത്ത ഏ ഇന്ന് ഒറ്റക്കണ്ട അടിച്ചിന് കാക്കന്റെ ബൂഫർ എന്താ ചെയ്യണ മുത്ത ഈ ഒരു ടേബിൾ ഇവിടെ വൃത്തിയാക്കിട്ടോ ഇത് വേറൊരു ഷൈനിങ് ടേബിൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര എക്സ്പെൻസീവ് ടേബിളാണ് സോ അതിന് മുകളിൽ നമ്മൾ ആദ്യം വെക്കാൻ പോണ് നമ്മളെ ഐപാഡ് എക്സ്ട്രാ കീബോർഡ് മൗസ് ഒക്കെ വരും ഫേസ്ബുക്ക് ഇടാണ് സോ പിന്നെന്താ നമ്മളെ ലാപ്ടോപ്പ് പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്നില്ല ക്ലീൻ ബേബി ക്ലീൻ ബ്രോ ഒരുപാട് പേര് ചോദിച്ചാൽ നമ്മളെ അലക്സക്കുട്ടി അവിടെ പോയിരുന്നു സോ നമ്മളെ അലക്സക്കുട്ടി ഇതാക്കണ ഇവിടെ ഉണ്ട് അലക്സക്കുട്ടിനെ ഇവിടെ വെക്കാണ് ഓണാക്കാൻ പോവാണ് ഓക്കെ അലക്സ ജീവൻ വന്നു അലക്സക്കുട്ടി ഇവിടെ ഓണായിട്ടോ അലക്സ നമുക്ക് ഇവിടെ ഇവിടെ വെക്കണോ പിന്നെ നമ്മുടെ ഗിംബിള് ഓ മച്ചാനെ മച്ചാനെ പുറത്തിറങ്ങി കുറച്ച് ദിവസമായി മൂന്ന് മോണിറ്റർ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് മൂന്ന് മോണി കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു കമ്പ്യൂട്ടർ പറഞ്ഞത് റൈറ്റ് സൈഡിലെ കമ്പ്യൂട്ടർ പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി വേറൊരു കമ്പ്യൂട്ടർ മോണിറ്റർ ആണ് ഓക്കെ അതായത് ഞാൻ ഈ ഒരു മോണിറ്റർ നേരെ നമ്മുടെ ലാപ്ടോപ്പിലേ കണക്ട് ചെയ്തത് നിങ്ങൾ കാണിച്ചെടുത്താ
ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തത്. സോ എനിക്ക് ഇത് വേറൊരു കമ്പ്യൂട്ടർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും, വേറെ രീതിയിൽ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അത് ചെയ്യും. അത് ഇന്ത്യ ലൈബ്രറി ഒക്കെ അടിപൊളി സംഭവമാണ്. സോ അതിന് കാരണം വേറൊരു മൗസ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, വേറെ ഒരു മൗസ് ആണല്ലോ. സോ ആ ഒരു മൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കമ്പ്യൂട്ടർ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ, കണ്ടില്ലേ, ഇവിടെ എല്ലാ പരിപാടിയും നടക്കും. സോ എനിക്കപ്പം വേറൊരു കമ്പ്യൂട്ടർ ആണ്, ഇത് രണ്ടും എക്സ്ട്രാ കമ്പ്യൂട്ടർ, അതായത് നമ്മളുടെ ഈ ഒരു സി പി യുലേക്കാണ് പോകുന്നത്. സോ അത് നമുക്ക് വേറെ ഒരു മൗസ് ഉണ്ട് ഇവിടെ. സോ അത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ കഴിയും. ഇനിയിപ്പോ എനിക്കിപ്പോ മൂന്ന് മോണിറ്റർ ഒരുമിച്ച് ഉപയോഗിക്കുന്ന അതിന് വേറൊരു കേബിൾ വേണം. ആ കേബിളോടി വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് മൂന്നോടി പെട്ടെന്ന് വേറൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയും. ഏതോ സങ്കട വാർത്ത ഉണ്ട് വേറൊന്നില്ല, നമ്മളെ ഐപാഡിന്റെ ഒരു പെന്ന് കാണില്ല കേട്ടോ. ഓ, അതിനും കൂടി ആ പെൻസിൽ, അതിനും കൂടി വേണ്ടത് മൊത്തം ഒന്ന് റെഡിയാക്കി. പക്ഷെ പെൻസിൽ എവിടെയും കാണില്ല. എനിക്ക് ഒരു ഒരൊറ്റ ആളെ സംശയമുള്ളൂ, നമ്മളെ വീട്ടിൽ നിന്ന് സാധനമൊക്കെ മോഷ്ടിച്ചിരുന്ന ഒരൊറ്റ ഒരുത്തുണ്ട്, വേറെ ആരുമല്ല, മീറ്റ് മിസ്റ്റർ കള്ളൻ ലാസി. അല്ല, ഞാൻ ഇന്നലത്തെ മെഞ്ഞാന്റെ വീഡിയോയിൽ അവസാനമായിട്ട് കളിച്ചത് അത് ലാസിയാ. ലാസി കളിച്ച് ഞാൻ ആ ലാസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതൊക്കെ വീഡിയോയിൽ ഉണ്ട് അല്ലേ. ലാസിയ കണ്ടില്ലേ, നല്ല സ്കൂട്ടാണ്, കണ്ടില്ലേ, ഇവിടെ അന്നെ പറ്റുന്ന പറഞ്ഞു. ഇവിടെ ലാസിയ എവിടെ കൊണ്ടുവച്ചേ, സത്യം പറ, അതെടുത്തിട്ട് അവിടെ കൊണ്ടുവച്ചേ. ലാസിയ എവിടെ കൊണ്ടുവച്ചേ, എവിടെ കൊണ്ടുവച്ചെന്ന് പറയും. കൊണ്ടുവച്ചെന്ന് പറയടോ, നല്ല ടീമാ, എവിടെ കൊണ്ടുവച്ചെന്ന് പറയടോ, നല്ല ടീമാ. ഏസ് എന്റെ ആപ്പിൾ പെൻസിൽ നമ്മളെ ലാസി മുക്കി, ആപ്പിൾ പെൻസിൽ ലാസി മുക്കി, ഒന്നും പറയാനില്ല, ലാസി കൊണ്ടുപോയി. ഗേൾസിനെ ഇപ്പൊ നിലവിൽ ഒരൊറ്റ ബൂഫറെ എന്താ പറയാ ഓൺ ആക്കിയിട്ടുള്ളൂ, വേറൊന്നല്ല. ഇവിടെ മറ്റേത് ഓൺ ആക്കി നോക്കിയപ്പോ മൊത്തത്തിൽ കുലുങ്ങുണ്ട് ഗൈസ്. ഇൻ കേസ് എസി ഒക്കെ നിലത്തെത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ഏത് നമ്മൾ ഇത് യൂസ് ചെയ്താലും. ഓക്കെ, അതുകൊണ്ട് അതൊരു മോൺസ്റ്റർ, അത് നമ്മള് പുതിയ വീട്ടിലേക്ക് എടുത്തിട്ട് അതിന് ഭയങ്കര പ്രശ്നക്കാരനാണ് അത്. ഓക്കെ, അത് ഞാനിപ്പോ അത് യൂസ് ചെയ്യില്ല. നമുക്ക് ഇത് തൽക്കാലം യൂസ് ചെയ്ത് സെബ്രോണിക്കിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവിടെ വേറെ ഒന്നുണ്ട്, ഏതൊക്കെ ഒരു പാട്ട് വെച്ചോ. ഓക്കെ, ഒരു പാട്ട് വെച്ചോ. അതിന്റെ വർക്കിംഗ് ഒന്ന് റെഡി, 1 2 3. അപ്പൊ ഈ ഒരു സംഭവം മൊത്തം നമ്മളെ ലാസി പരിശോധിക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്, കിടന്നിട്ട് പരിശോധിക്കൊക്കെ ശരിയാണ്, നോക്കണം. നല്ല വൃത്തിയുണ്ടോ കാണാന്, അന്നല്ല ഈ മൊത്തം സെറ്റപ്പ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കഴിഞ്ഞാൽ പോളി സാധനം. കേസ്പ നമ്മളെ ഇതിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയാണ് കാണിച്ചുതരാ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എന്താ വെച്ചാല് ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, പിന്നെ ഇത് നമ്മളെ 3D പ്രിന്ററിന്റെ സാധനം കേട്ടോ, ആ സാധനം. അതുപോലെ തന്നെ നമ്മളെ ലെനോവന്റെ ഒരു എന്താ പറയാ ഒരു പവർ ബാങ്ക്, പിന്നെ നമ്മളെ ഈ ഒരു സാധനം മൈക്രോസ്കോപ്പിന്റെ, പിന്നെ ഇത് നമ്മളെ കീബോർഡിന്റെ, നമ്മളെ പൊട്ടിച്ച് നമ്മളൊരു കീബോർഡ് പൊട്ടിച്ചിരുന്നു. സോ അതിന്റെ ഒരു അഡാപ്റ്റർ ആണ്, പിന്നെ ജിയോന്റെ സ്റ്റിക്കർ ആസ് യൂഷ്വൽ. ആ ഇതെന്തോ ആണ്, താഴത്തെ നമ്മൾ ആദ്യത്തെ സ്റ്റിയറിംഗ് വീലും അതിന്റെ പെഡൽസും കാര്യങ്ങളൊക്കെ അതൊന്നും എടുക്കാറില്ല. സോ അതടക്കട്ടെ. പിന്നെ ഇതാക്കണ നമ്മുടെ സെക്കൻഡ് അല്ല, തേർഡ് അല്ല, തേർഡിൽ ഇതാക്കണ നമ്മളെ എസിന്റെ റിമോട്ട്, പിന്നെ എന്റെ വാലറ്റ്. സോ വാലറ്റിൽ ഇതാക്കണ കുറച്ച് പൈസ ഒന്നുമില്ല, അതാണ് എസ് എന്റെ കയ്യിൽ 10 പൈസ ഉണ്ടാവില്ല, മൊത്തം കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചെമ്പരത്തി, പിന്നെ എന്താ കാടി, പിന്നെ കുറെ പേപ്പർ അല്ലേ, ഇതുണ്ട്, ഇതൊരു അഡാപ്റ്റർ കേട്ടോ, ഇതൊരു അഡാപ്റ്റർ ആണ്, ഇത് പൊട്ടിക്കാത്തതാണ്, പെട്ടെന്ന് അഡാപ്റ്റർ കേടായി പോയാലും എടുക്കാം.